കുക്കുവത്ത് സൂഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി എന്ന പ്രസിദ്ധമായ ഒരു മാങ്ങാക്കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് വളരെ രുചിയുള്ളൊരു മാങ്ങാക്കറിയാണ്. സാധാരണ നമ്മൾ പലതരത്തിലുള്ള മാങ്ങാക്കറികൾ വെക്കാറുണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. രുചിയും അതുപോലെ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ മാങ്ങ സീസണിൽ പച്ചമാങ്ങ കൊണ്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്തൊക്കെ ചേരുവകൾ ചേർത്ത് എങ്ങനെയാണ് ഈ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമാങ്ങ തൊലി ചെത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല ഫ്രഷായ പച്ചമാങ്ങയാണ്. 3 തണ്ട് കറിവേപ്പില, 2 മീഡിയം സൈസ് സവാള, കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞത്, 6 പച്ചമുളക്. ഇതിനാകെ എരിവ് കൊടുക്കുന്നത് ഈ പച്ചമുളകാണ്. അതുകൊണ്ട് ഞാനിത് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കീറി വെച്ചിരിക്കുന്നതാണ്. 5 ചുവന്നുള്ളി അരിഞ്ഞത്, ഇത് വലിയ ഉള്ളിയായിരുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, വിനാഗിരി, തേങ്ങയുടെ 2/2 1/2. ഇത് ഒരു ഇടത്തരം തേങ്ങ ചിരണ്ടി അതിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത കുറുകിയ 1/2, 2.5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2/2. ഇനി നമുക്ക് ഈ മാങ്ങ ഇന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്കിതിനി കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇത് ഒത്തിരി വലിപ്പം വേണ്ട, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത വിധത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതുപോലെയുള്ള ഇതേ വലിപ്പത്തിൽ ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. ഒത്തിരി വലിപ്പമല്ല, തീരെ നേരിയതുമല്ലാത്ത വിധത്തിൽ. ബാക്കി മുഴുവൻ നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ മാങ്ങ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മളിത് വേവിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് തിരുമ്മി ഇട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇത് മൺചട്ടിയിലാണ് വെക്കുന്നത്. അതിനായിട്ട് സവാള ചേർക്കാം, ചുവന്നുള്ളി, ഇഞ്ചി. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമണം, കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി സവാളയെല്ലാം നല്ല മയമായിട്ട് വരണം. ഏകദേശം ഒരു 3 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. ഇപ്പം ഇത് സവാള ഒരു 3 മിനിറ്റോളം നമ്മൾ കൈകൊണ്ട് തിരുമ്മിയെടുത്തതാണ്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. വീണ്ടും നമുക്ക് കൈകൊണ്ട് തന്നെ ഈ മുളകും ഇഞ്ചി എല്ലാം കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഈ സവാള തിരുമണം. അപ്പോൾ ആ സവാളയിൽ നിന്ന് വെള്ളമയം ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണം, അതുവരെ ഇതിങ്ങനെ തിരുമണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കിട്ടുന്നത്. മല്ലിപ്പൊടി ഇതിന് കുറച്ച് കൂടുതൽ ചേർക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും ഇത് കൈകൊണ്ട് തന്നെ തിരുമണം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം.
വീണ്ടും നന്നായിട്ട് തന്നെ തിരുമ്മിയെടുക്കാം. നെയ്യ് തിരുമ്മി കൂട്ടി വെച്ചിരിക്കുന്നതിലേക്ക് മാങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടെ വീണ്ടും കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ഇത് അങ്കമാലിക്കാരുടെ കല്യാണ തലേന്നുള്ള ഒരു പ്രത്യേക മാങ്ങാക്കറിയാണ്. മിക്കവാറും ക്രിസ്ത്യൻ വീടുകളിലെല്ലാം ഇത് ഉണ്ടാക്കാറുണ്ട്. ഇത് തിരുമ്മി എടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം ഇതെല്ലാം കൂടെ ഒരു 7-8 മിനിറ്റ് ഇത് തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം. ഈ മാങ്ങ ഇട്ട് തിരുമ്മുന്നത് വരെ കൈകൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം. ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ചേർക്കുന്നില്ല, അതിന് പകരം തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. അതിനാണ് 2-ാം പാൽ ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി സ്പൂണ് കൊണ്ട് ഇളക്കാം. ഇപ്പം നന്നായിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ അടുപ്പേ വേഗം വെച്ചിട്ടുണ്ട്. ഇത് മാങ്ങ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കെടുക്കാം. ഈ മാങ്ങാക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ചിടരുത്, ഏറ്റവും കുറച്ചിടരുത്, മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇതൊന്ന് വെന്ത് ഒന്ന് വറ്റിക്കിട്ടണം. കുറച്ച് ഈ തേങ്ങാപ്പാലൊന്ന് വറ്റണം. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി നമ്മൾ വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കാം. മാങ്ങ വെന്തോന്ന് നോക്കണം. മാങ്ങ വെന്തിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടില്ല, ഉടഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. ഇനി ഇത് തിളക്കണ്ട. അവിടെ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി സ്പൂൺ ഇട്ട് ഇളക്കി മാങ്ങ ഉടച്ചു കളയരുത്. അല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്കതിനെ താളിച്ചൊഴിക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളച്ചതേ കറിയിലേക്ക് ചേർക്കാം. അല്പസമയം ഒന്ന് മൂടി വെക്കാം. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.